വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി. സാമുവേൽ പറഞ്ഞു നിർത്തുമ്പോൾ ദേവി നിറകണ്ണുകളുമായി അദ്ദേഹത്തെ നോക്കി. അങ്ങനെയൊന്നും പറയല്ലേ, അവൾ ഞങ്ങൾക്ക് ഒരു ശല്യമല്ല. അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതും ഇവിടെ താമസിച്ചതൊക്കെ ഞങ്ങളുടെ നിർബന്ധ പ്രകാരം മാത്രമാണ്. ഇനിയും എത്ര കാലം വേണമെങ്കിലും അവളെ ഞങ്ങൾ ഒരു മടിയില്ലാതെ സംരക്ഷിക്കുകയും ചെയ്യും. അതിനൊന്നും ഈ വീട്ടിലുള്ള ആർക്കും എതിരഭിപ്രായം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, അവളെ ഞങ്ങൾക്ക് സ്വന്തമായി തന്ന രുദ്രനക്ക് അവനെ കൊടുത്ത അവൻ സംരക്ഷിക്കുമെന്ന് ചോദിച്ചില്ലേ? അതിന് ഞങ്ങൾക്ക് ആവില്ല. ദേവി പറഞ്ഞു നിർത്തുമ്പോൾ ഉള്ളിലെ വേദന കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ബാക്കി പറയാനാവാതെ ദേവി മുഖം താഴ്ത്തി കരച്ചിലടക്കി. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മോഹൻ ദേവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഷോട്ടിൽ തട്ടി. രുദ്രനെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് അവിടെ ഇരുന്നു. റോണയും റോണിയും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. അവർ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി സാമുവേൽ അവരെ നോക്കി. യേശുവിനെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞത്. രുദ്രന് വേണ്ടി എൻ്റെ സുഹൃത്തിൻ്റെ മകളെ ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവർക്ക് ഞങ്ങൾ വാക്ക് കൊടുത്തതാണ്. ആ പെൺകുട്ടിക്ക് രുദ്രനെ അത്രത്തോളം ഇഷ്ടമാണ്. കൊടുത്ത വാക്കിന് വിലയില്ലാതെ ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും ജീവിതവും തകർത്തുകൊണ്ട് ഞങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് വാക്ക് തരും? മോഹൻ പറഞ്ഞു നിർത്തുമ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാനാവാതെ അവരെ നോക്കി. റോണയും റോണയും പരസ്പരം നോക്കിക്കൊണ്ട് രുദ്രനെ നോക്കി. കണ്ണുകൾ അടച്ചുകൊണ്ട് സെറ്റിയിൽ ചാരിയിരിക്കുവാണ്. പ്രത്യേകിച്ച് ഒരു ഭാവവും അവൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. ക്ഷമിക്കണം, നിങ്ങളുടെ മകൻ്റെ വിവാഹം തീരുമാനിച്ച കാര്യം എനിക്കറിയില്ലായിരുന്നു. അപ്പോഴത്തെ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി മാത്രമേ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്നോട് ക്ഷമിക്കണം. കൈകൾ കൂപ്പി അദ്ദേഹം അവർക്ക് മുന്നിൽ എണീറ്റ് നിൽക്കുമ്പോൾ ദേവിയും മോഹനും എണീറ്റു. മോഹൻ അദ്ദേഹത്തിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ക്ഷമയൊന്നും പറയണ്ട, ഞങ്ങളവർക്ക് വാക്ക് കൊടുത്തുപോയി. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ കാര്യം ഞങ്ങൾ മുന്നും പിന്നും നോക്കാതെ സമ്മതിക്കുമായിരുന്നു. ഇതിപ്പോൾ ഒരു കുട്ടിക്ക് ആശ കൊടുത്തിട്ട് അത് വേണ്ടെന്ന് വെക്കുമ്പോൾ അത് മര്യാദയല്ലോ. അതുകൊണ്ടാണ്, അല്ലാതെ ഞങ്ങൾക്ക് മോളെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. ദേവിയുടെ ഇപ്പോഴത്തെ സങ്കടം അവർക്ക് വാക്ക് കൊടുത്തു പോയതിലാണ്. യേശുവിനെ ഞങ്ങൾക്ക് ദൈവം നേരത്തെ കാണിച്ചു തന്നിരുന്നെങ്കിലെന്ന് ഇപ്പം ഈ മനസ്സ് 1000 തവണ ആഗ്രഹിക്കുന്നുണ്ടാകും. സങ്കടത്തോടെ ദേവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോഹൻ പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ ദേവി അവരെ രണ്ടുപേരെയും നോക്കി. സാമൂലൊന്ന് ചിരിച്ചു. സാരല്ല, യോഗം ഇങ്ങനെയാവും, അത് നമുക്ക് തിരുത്താനാവില്ലല്ലോ. എന്നാ ഇനി മോളെ വിളിക്ക്, ഞങ്ങൾക്ക് ഇറങ്ങണം, കുറച്ചധികം ദൂരമുള്ളതല്ലേ. അദ്ദേഹം പറയുമ്പോൾ ദേവിയുടെ ഉള്ളിൽ സങ്കടം നിറഞ്ഞു നിന്നു. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് മതിയോ, അവൾ നോക്കിയായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം തന്നെ പോയ അത് ഞങ്ങൾക്കൊരു സങ്കടാവും. ദേവി പറയുമ്പോൾ അവരുടെ ശബ്ദത്തിൽ ഇടർച്ച അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ തന്നെ ഇങ്ങനെ, ഇനിയും അവളിവിടെ നിന്നാ ഈ അടുപ്പോ സ്നേഹവും കൂടുക ചെയ്യാം. അതുകൊണ്ട് ഇപ്പം കൊണ്ടുപോകുന്നതല്ലേ നല്ലത്? അദ്ദേഹം അത് ചോദിക്കുമ്പോൾ ശരിയാണ് എന്ന് അവൾക്കും തോന്നി. അമ്മ, ഒന്നും മിണ്ടാതെ യേശുവിനെ വിളിക്കാൻ മുറിയിലേക്ക് പോകാൻ നിന്ന് ദേവിയെ റോണി പിന്നിൽ നിന്നും വിളിച്ചു. അവൻ്റെ ആ വിളിയിലെ ഗൗരവം എല്ലാവരും ശ്രദ്ധിച്ചു. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇത്തിരി കടുപ്പത്തിൽ റോണി ചോദിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന രുദ്രൻ്റെ മറ്റൊരു പതിപ്പാണെന്ന് തോന്നി സാമുവേലിന്. നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്ക് ചിലത് പറയാനുണ്ട്. അച്ഛനിപ്പോൾ പറഞ്ഞില്ലേ ഏട്ടൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന്? അത് നിങ്ങൾ ഉറപ്പിച്ചതല്ലേ? നിങ്ങളല്ലേ അവർക്ക് വാക്ക് കൊടുത്തത്? ഏട്ടനെന്ന് അത്രയൊക്കെ പറഞ്ഞിട്ടും ആ വിവാഹം നടക്കുമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നുന്നുണ്ടോ? റോണിയുടെ ശബ്ദം ആ ഹാളിൽ മുഴങ്ങി. റോണി, ഞങ്ങൾ അവൻ്റെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എപ്പോഴെങ്കിലും അത് തെറ്റായി തോന്നിയിട്ടുണ്ടോ? എല്ലാം ഇതുവരെ ശരിയായിരുന്നു. പറ, എവിടെയെങ്കിലും ഞങ്ങൾക്ക് പാളിയിട്ടുണ്ടോ? മോഹന്റെ ശബ്ദവും അവിടെ ഉയർന്നു. ഉണ്ടാവില്ല, കാരണം അതിലെല്ലാം ഏട്ടൻ്റെ പൂർണ്ണ സമ്മതം ഉണ്ടാവുമായിരുന്നു. നിങ്ങളെടുക്കുന്ന തീരുമാനത്തിൽ ഏട്ടൻ അത്രത്തോളം ആത്മാർത്ഥത കാണിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ അതല്ല, അതുകൊണ്ട് ഈ തീരുമാനം ഒരിക്കലും ശരിയാവില്ല. റോണയും റോണിയുടെ ഭാഗം പറയുമ്പോൾ ദേവി രണ്ടുപേരെയും തുറച്ചു നോക്കി. റോണ, റോണി, നിങ്ങൾക്കൊക്കെ വിഷന്റെയും ഗൗരിയുടെയും സ്വഭാവം ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ അതിൽ രുദ്രൻ അത്രത്തോളം സ്നേഹിക്കുന്ന അവരുടെ മകളെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവുമോ? ദേവി പറയുമ്പോൾ രുദ്രൻ്റെ അടക്കം ചുണ്ടുകളൊന്ന് കൂടി. അമ്മ, ഇതെന്തറിഞ്ഞിട്ടാ സ്നേഹം പോലും? റോണ അതിനൊന്ന് പൂജിച്ചു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. റോണി ഉറപ്പോടെ പറയുമ്പോൾ സാമുവേൽ അവരെ നോക്കി. ദേവിയും മോഹനും പരസ്പരം നോക്കി. നിങ്ങൾ ചോദിച്ചത് ഏട്ടനോടല്ലേ? ചേച്ചിയെ ഏട്ടൻ സംരക്ഷിക്കുമെന്നല്ലേ ചോദിച്ചത്? അതിന് മറുപടി പറഞ്ഞത് ഇവരല്ലേ? അത് കേൾക്കണ്ട, ഏട്ടനോട് ചോദിക്കും.
ഏട്ടന്റെ അഭിപ്രായം ചോദിക്ക്, അതെവിടെ നടക്കൂ. റോണി പറയുമ്പോൾ എല്ലാവരും രുദ്രനെ നോക്കി. കണ്ണുകൾ അടച്ചുകൊണ്ട് സെറ്റിയിൽ ചാരി അങ്ങനെ തന്നെ ഇരിക്കുവാണ്. ദേവി അവന്റെ അടുത്തേക്ക് വന്നു. രുദ്ര, അവൻ മിണ്ടിയില്ല, കണ്ണുകൾ മാത്രം തുറന്നു. കേൾക്കുന്നുണ്ട്, പറഞ്ഞോ എന്ന പോലെ. രുദ്ര, എന്താ നിന്റെ തീരുമാനം? ദേവിക്കടുത്തേക്ക് വന്നുകൊണ്ട് മോഹൻ ചോദിക്കുമ്പോൾ അവൻ സെറ്റിയിൽ നിന്ന് എണീറ്റുകൊണ്ട് നേരിയിരുന്നു. ഈ ഒരു ചോദ്യം ചോദിക്കാൻ ഇവരുടെ വാക്ക് വേണ്ടി വന്നു അല്ലേ? ദേവിയെയും മോഹനെയും നോക്കിക്കൊണ്ട് ചോദിച്ചുകൊണ്ട് അവൻ സെറ്റിയിൽ നിന്നും എണീറ്റു. അവൻ എണീറ്റുകൊണ്ട് നേരെ സാമുവിന്റെ മുന്നിൽ ചെന്ന് നിന്നു. നേരത്തെ എന്നോട് നിങ്ങൾ ചോദിച്ചില്ലേ അതിനുള്ള മറുപടി വേണ്ടേ? ഞാനല്ലേ അതിന് മറുപടി പറയേണ്ടത്? രുദ്രൻ അവന്റെ മുഖത്ത് ഗൗരവം വിടാതെ തന്നെ ചോദിക്കുമ്പോൾ അദ്ദേഹം അതേന്ന് തലകുലുക്കി. എന്റെ കയ്യിൽ അവളെ തന്ന എന്റെ മരണം വരെ ഞാൻ സംരക്ഷിക്കും. ഒരു നരകത്തിലേക്കും തള്ളിയിടാതെ ചേർത്ത് പിടിച്ചോളാം ഞാൻ. ഒരു രാക്ഷസന് നോക്കാൻ പോലും അനുവദിക്കാതെ പൊതിഞ്ച് പിടിച്ചോളാം ഞാൻ. തരുവോ എനിക്കവളെ? പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. സാമുവലിനോട് അത്രയും പറഞ്ഞുകൊണ്ട് അവനവന്റെ വാക്കുകൾ കേട്ട് ഞെട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവിയുടെയും മോഹന്റെയും നേരെ തിരിഞ്ഞു. രുദ്രനാഥ് എന്നെഴുതി എന്റെ പേരുള്ള താലി ആരുടെയെങ്കിലും കഴുത്തിൽ ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന മനുഷ്യന്റെ കൊച്ചുമകളുടെ കഴുത്തിലാകും. അവൾ മതി, എന്നെ നല്ല പാതിയായിട്ട് ഞാൻ മരിക്കുവോളും. അത് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ടെടുത്ത തീരുമാനമല്ല, എന്നോ ഈ മനസ്സിൽ ഞാൻ ഉറപ്പിച്ച തീരുമാനമാണ്. രുദ്രൻ അവന്റെ വാക്കുകൾ പറഞ്ഞു നിർത്തുമ്പോൾ ദേവി സെറ്റിയിലിരുന്നു. സങ്കടമാണോ സന്തോഷമാണോന്ന് അറിയാത്ത അവസ്ഥ. മനസ്സുകൊണ്ട് യേശു രുദ്രന്റെ ഭാര്യയാവണം തന്നെയാണ് ആഗ്രഹം. എന്നാൽ ഒരു പെൺകുട്ടിക്ക് ആശ കൊടുത്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ അത് അംഗീകരിക്കാനും കഴിയുന്നില്ല. മോഹന്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു. സുഹൃത്തിന് കൊടുത്ത വാക്ക് മാറ്റി പറയേണ്ടി വരുന്നതിനുള്ള ബുദ്ധിമുട്ട്, അതും ഒരു പെൺകുട്ടിയുടെ ജീവിതം. എന്നാൽ റോണിയുടെയും മുഖം വിടർന്നു. അവരുടെ ഉള്ളിലെ സന്തോഷം ചിരിയായി അവരുടെ മുഖത്തേക്ക് തെളിഞ്ഞു നിന്നു. രുദ്രന്റെ തീരുമാനം ഇങ്ങനെ തന്നെയാവുമെന്ന് അവർക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ആദ്യ നാളുകളിൽ അവന്റെ പെരുമാറ്റം അതായിരുന്നു അവരെ അങ്ങനെയെല്ലാം പറയാൻ പ്രേരിപ്പിച്ചത്. അച്ഛനും അമ്മയും ഇനി എന്ത് പറഞ്ഞിട്ടും എന്റെ തീരുമാനം ഞാൻ മാറ്റില്ല. എന്നെ അറിയാലോ, എന്തെങ്കിലും ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചാൽ പിന്നെ അതിൽ നിന്നും ഒരാടി രുദ്രനാഥ് മാറില്ലെന്ന് അറിയാലോ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങളായി തിരുത്തുന്നതാവും എല്ലാവർക്കും നല്ലത്. ഇനി അതല്ല, ഞാൻ ഇറങ്ങി തീർക്കണമെങ്കിൽ ഇത് നിങ്ങൾ വിചാരിച്ചിട്ടൊന്നും നിൽക്കില്ല. ദേവിയെയും മോഹനെയും നോക്കിക്കൊണ്ട് രുദ്രൻ പറയുമ്പോൾ ഒന്നും മിണ്ടാതിരുന്നു അവർ. ആദ്യമായി അവന്റെ മുന്നിൽ ചെറുതായ പോലെ തോന്നിയവർക്ക് വിശ്വനാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നത്. ശീതലിന് അത്രത്തോളം ഇഷ്ടമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അതിന് സമ്മതം പറഞ്ഞത്. കാഴ്ചയിൽ ഒരു പെർഫെക്റ്റ് ഫാമിലി, ശീതള് ലോകം അറിയപ്പെടുന്ന ഒരു മോഡൽ, എല്ലാം കൊണ്ടും രുദ്രൻ ഒത്തുചേർന്ന് നല്ലൊരു ഭാര്യയായിരിക്കും അവളെന്ന് തോന്നിയത് കൊണ്ടാണ് അതുമായി മുന്നോട്ട് പോയത്. എപ്പോഴും വിവാഹം വേണ്ടെന്ന് പറയുന്ന രുദ്രന്റെ വാക്കുകളെ അപ്പോൾ അവർ ചെവി കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും തന്നെ വിശ്വസിച്ചു. അതിന് ആ പെൺകുട്ടിക്ക് അവനോടുള്ള സ്നേഹം തന്നെ മുന്നിൽ കണ്ടു. എന്നാൽ ഇപ്പോൾ വേണ്ടിയതിലും തോന്നുന്നു. ദേവിക്കടുത്തിരുന്ന് കൊണ്ട് മോഹന്റെ ചിന്തകൾ അതായിരുന്നു. രുദ്രൻ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് സാമുവലിനെ നേരെ തിരിഞ്ഞു. ഒന്നും പറഞ്ഞില്ല. അവന്റെ വാക്കുകളിൽ ഞെട്ടിത്തെരച്ചു നിൽക്കുന്ന സാമുവലിനെ നോക്കി അവൻ അങ്ങനെ ചോദിച്ചതും അയാൾ അവനെ തന്നെ നോക്കി. സമ്മതം ഒന്നല്ല, 1000 വട്ടം സമ്മതം. പക്ഷേ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരുത്തി കൊണ്ട് ഒരു തീരുമാനം വേണ്ട. നാളെ ഈ വീട്ടിൽ ജീവിക്കേണ്ടി വരുമ്പോൾ എൻ്റെ കൊച്ചിന് അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലോ. ഏതൊരു കുടുംബത്തിലെയും എതിർപ്പുകൾ കണക്കാക്കിക്കൊണ്ട് അദ്ദേഹം അത് പറയുമ്പോൾ നാളെ ഈ തീരുമാനം ഒരു തെറ്റായെന്ന് അവർക്ക് തോന്നുമോ എന്നായിരുന്നു. നിന്റെ ജീവിതമാണ്, നിന്റെ അഭിപ്രായങ്ങൾക്കാണ് അവിടെ മുൻതൂക്കം. പക്ഷേ എൻ്റെ കൊച്ചു ജീവിക്കുന്നത് ഈ വീട്ടിലല്ലേ. അവൾ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായി വന്ന മോഹൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിൽ അവർ നിനക്ക് വേണ്ടി കണ്ടെത്തിയ കുട്ടിയായിരിക്കും ബെസ്റ്റ്. അവിടെ എൻ്റെ കൊച്ചിന് സ്ഥാനം കാണില്ല. അതുകൊണ്ട് നല്ലോ ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. സാമൂല് പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രൻ വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അവൻ്റെ കണ്ണുകൾ ദേവിയിലേക്ക് പോയി. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവരുടെ മനസ്സിൽ തട്ടിയിരുന്നു. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, എൻ്റെ അമ്മ തന്നെ പറയട്ടെ. അതാ അതിൻ്റെ ശരി. അല്ല അമ്മേ, ദേവിയെ നോക്കിക്കൊണ്ട് രുദ്രനത് പറയുമ്പോൾ അവർ മുഖമുയർത്തി അവനെ നോക്കി. ചെറു ചിരിയോട് അവനെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും അവർ കണ്ണുകൾ അമർത്തി തുടച്ച് അവിടെ നേരിട്ട് സാമുവലിനെ നേരെയാണ് ദേവി ചെന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്കിടയിൽ ഈ കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസം സംഭവിച്ചു. പക്ഷേ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ ഞാൻ തള്ളിപ്പറയില്ല. വേറെ ആരൊക്കെ എൻ്റെ മുൻപിൽ വന്ന് നിന്നാലും എനിക്കെൻ്റെ മോള് തന്നെയാണ് ബെസ്റ്റ്. അവളുടെ ചിരിയും നിഷ്കളങ്കതയും ഒന്നും ആർക്കും തോൽപ്പിക്കാനും ആകില്ല. അതുകൊണ്ട് അവളെ ധൈര്യമായി ഇവനക്ക് കൊടുത്തോ, ഞങ്ങളെല്ലാവരും 2 കൈ നീട്ടി സ്വീകരിക്കും. കരഞ്ഞുകൊണ്ടാണ് ദേവി അത് പറഞ്ഞു നിർത്തിയത്. അവർ തീരുമാനിച്ച ബന്ധം തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ മാത്രം യേശുവിന് മുകളിൽ ഒന്നും ശീതലിനെ അവർ കണ്ടില്ലായിരുന്നു. അതിനെല്ലാം മുകളിൽ രുദ്രന്റെ തീരുമാനം, അതിനാണ് ഇവിടെ മുൻതൂക്കം കൊടുത്തത്.
ദേവിയുടെ വാക്കുകൾ മോഹനിലടക്കം എല്ലാവരിലും ഒരു ചിരിവിടുത്തി. റോണക്കും റോണിക്കും ഭയങ്കര സന്തോഷം തോന്നി. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. സാമുവേൽ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ദേവിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈകൾ കൂട്ടി. അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അരുതെന്ന് തലയാട്ടുമ്പോൾ ദേവിയുടെ ചുണ്ടിലും ഒരു ചിരിയുണ്ടായിരുന്നു. അല്ല, ഇവിടെ ഇങ്ങനെ ഒരു കാര്യം തീരുമാനമായത് അകത്തേക്ക് കയറിപ്പോയ രണ്ടും അറിഞ്ഞിട്ടില്ല. അവരറിയിക്കണ്ടേ? അവരോട് പറയണ്ടേ? മോഹൻ്റെ ചോദ്യമാണ് എല്ലാവരെയും തിരികെ കൊണ്ടുപോകുന്നത്. പിന്നെ വേണ്ടേ, കണ്ണൻ ഒത്തിരി സന്തോഷമാവും. അത്രത്തോളം അവൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശി നമുക്കൊപ്പം വേണമെന്ന്. ദേവി പറഞ്ഞു നിർത്തുമ്പോൾ സാമോലിനടക്കം ആ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. കണ്ണനോട് പറയാം, പക്ഷേ ഈശിവനോട് ഇപ്പം തന്നെ പറയണോ? മോളതെങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ കേൾക്കുമ്പോൾ സാമൂഹിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ടെൻഷൻ മറച്ചു വെക്കാതെ പറഞ്ഞു. അതാലോചിച്ചാലും ടെൻഷൻ അടിക്കണ്ട, ആ ഒരു കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം. അവളെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ട ആവശ്യം എൻ്റെ അല്ലേ. കുറച്ച് പണിപ്പെടും എങ്കിലും ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാവരും എൻ്റെ ഒപ്പം നിന്നാൽ മതി. രുദ്രൻ പറയുമ്പോൾ എല്ലാവരും അതിന് സമ്മതം എന്നോണം തലയാട്ടി. കണ്ണൻ ചോദിച്ചു നിർത്തിയതും വിഷുവിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ഭാര്യ, കണ്ണൻ പറഞ്ഞതിൽ ആ വാക്കുകൾ പിന്നെയും പിന്നെയും അവളുടെ ചെവിയിൽ അലയടിച്ചു കൊണ്ടിരുന്നു. അത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു വ്യക്തി. ചേച്ചി, ഒന്നും മിണ്ടാതെ ഏതോ ലോകത്തുനിന്ന് പോലെ നിൽക്കുന്നവളെ തട്ടി വിളിക്കുമ്പോൾ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. പറ ചേച്ചി, എന്താ ചേച്ചിയുടെ അഭിപ്രായം? ഒരു ചിരിയോടെ കണ്ണൻ ചോദിക്കുമ്പോൾ അവൾക്ക് അവൻ്റെ അപ്പോഴത്തെ ഭാവത്തോട് വല്ലാത്ത വാത്സല്യം തോന്നി. നിലത്ത് മുട്ടുകുത്തിയിരിക്കുന്ന യേശു അവൻ്റെ കൈകളൊന്ന് കൂട്ടിപ്പിടിച്ചു. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? ഒരു ചെറു ചിരിയോട് അവനോട് ചോദിക്കുമ്പോൾ അവൻ അതേന്ന് തലയാട്ടി. ഞാനിവിടെ എപ്പോഴും നിൽക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ പറഞ്ഞത്? യേശു ചോദിക്കുമ്പോൾ അവൻ അതേന്ന് തലയാട്ടി. യേശു ഒന്ന് ചിരിച്ചു. കണ്ണ, നീ ഇപ്പം പറഞ്ഞതിനെ കുറിച്ചൊന്നും എൻ്റെ ചിന്തകളിലില്ല. ഒരു വിവാഹം, ഭാര്യ, മക്കൾ, കുടുംബം, അതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇനി ചിന്തിക്കാലോ? കണ്ണൻ കാര്യമായി പറയുമ്പോൾ യേശു ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. കണ്ണ, ചെറുപ്പം മുതൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയ ചില കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്കിനി മാറ്റി ചിന്തിക്കാൻ കഴിയില്ല. ചെറുപ്പം മുതൽ എനിക്ക് കൂട്ടി വീടിനടുത്തുള്ള പള്ളിയിലെ സിസ്റ്റർമാരായിരുന്നു. അവിടേക്ക് പോകുമ്പോഴാ ഞാൻ ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ. കർത്താവിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാ എൻ്റെ ഉള്ളിൽ സമാധാനവും സന്തോഷവും നിറയുന്നത്. യേശു പറയുമ്പോൾ കണ്ണൻ കേൾക്കാൻ താല്പര്യമില്ലാതെ ഇരുന്നു. അങ്ങനെ കയറിക്കൂടിയതാ ഇതെൻ്റെ മനസ്സിൽ. പെട്ടെന്നൊന്നും ഇറങ്ങിപ്പോകില്ല, അതിനെനിക്കാവില്ല. ഈ ജന്മം എനിക്കതിന് കഴിയില്ല കണ്ണ. ഒരു ഭാര്യയുടെ കടമകളും ആവശ്യങ്ങളും ഒന്നും നിറവേറ്റാൻ എന്നെ കൊണ്ടാവില്ല. ഓലക്ക, ഒന്ന് പോയേ ചേച്ചി, അങ്ങനെയൊന്നുമില്ല. എൻ്റെ അമ്മയെ കണ്ടില്ലേ? അതുപോലെ ഒരു ഭാര്യ ആവാനും ഒരു അമ്മയാനും ചേച്ചിക്ക് പറ്റൂ. ഒന്ന് ശ്രമിച്ചു നോക്കുമോ? പ്ലീസ്. പറ്റില്ല, എന്നെ കൊണ്ടാവില്ല. കണ്ണൻ പറഞ്ഞു തീരുമ്പോൾ തന്നെ ഉറപ്പോടെ യേശുവിൻ്റെ ശബ്ദവും അവിടെ ഉയർന്നു. വല്ലാത്ത ഉറപ്പായിരുന്നു അവളുടെ വാക്കുകളിൽ. എന്നാ വല്ലപ്പിച്ചെൻ്റെ കൂടെ പോക്കോ? എന്നിട്ട് ചേച്ചിയുടെ അമ്മയൊക്കെ കണ്ടുവച്ചിട്ടുള്ള പെണ്ണുപിടിനെ കെട്ടിക്കോ. അല്ല പിന്നെ. കണ്ണൻ അവളോടുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണെങ്കിലും അതവളുടെ മനസ്സിൽ വല്ലാതെ തട്ടി. കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ആലോചിക്കാൻ പോലും അവൾക്ക് ആവുമായിരുന്നില്ല. അങ്ങോട്ടൊരു പോക്കുണ്ടായ അത് തന്നെ സംഭവിക്കുമെന്ന് അവൾക്കറിയാം. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്, അയാളെ കെട്ടുന്നതിലേക്കാൾ നല്ലത് എൻ്റെ ഏട്ടനെ വിവാഹം കഴിച്ച് ഞങ്ങളുടെ കൂടെ സന്തോഷമായി ഇവിടെ കഴിയുന്നതല്ലേ. എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായ ഒരു ഉറുമ്പ് പോലും നോവിക്കാതെ എൻ്റെ ഏട്ടൻ നോക്കിക്കോളും ചേച്ചിയെ. ആരെയും പേടിക്കേണ്ടിയും വരില്ല. മരിച്ചാണെങ്കിൽ വീട്ടിൽ പോയി അവർ പറയുന്ന പോലെ കേട്ട് നേരി നേരി ജീവിക്കാൻ തയ്യാറായിക്കോ. ഈശു ഒന്നും മിണ്ടിയില്ല. വാക്കുകൾ കൊണ്ട് കണ്ണൻ അവളെ തളർത്തുവാണെന്ന് മനസ്സിലായി അവൾക്ക്. പക്ഷെ സത്യമല്ലേ? അതെ, അവൻ പറയുന്ന ഓരോ വാക്കുകളും സത്യമാണ്. പക്ഷെ എന്നെക്കൊണ്ട് അതിനാവേണ്ടേ? എനിക്ക് പറ്റേണ്ടേ? അവളുടെ ചിന്തകൾ അതിര് കടക്കുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. കണ്ണനും വല്ലാതെയായി. പറഞ്ഞതെല്ലാം കൂടിപ്പോയെന്ന് അവനക്ക് അറിയാം. എങ്കിലും അവൻ മൗനം പാലിച്ചു. ചേച്ചിക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഏട്ടനെ വിവാഹം കഴിക്കാൻ ചേച്ചി ഒന്ന് സമ്മതിക്ക്. അവളുടെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ഒന്നും വീണ്ടതെ കരയാൻ മാത്രമേ ആ പാവം പെണ്ണിന് ആയുള്ളൂ. ചേച്ചി ഒന്ന് സമ്മതിക്ക് ചേച്ചി. കണ്ണ, കരയിന്ന് യേശുവിനെ തട്ടി വിളിക്കുമ്പോഴാണ് റൂമിൻ്റെ പുറത്തു നിന്ന് രുദ്രൻ്റെ ശബ്ദം കേട്ടത്. കണ്ണനെ അങ്ങോട്ട് നോക്കിയതും മുഖം വരിഞ്ഞു മുറുകി അവനെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ടപ്പോൾ തന്നെ അവനെല്ലാം കേട്ടിട്ടുണ്ടെന്ന് അവനക്ക് മനസ്സിലായി. യേശു ആ ഇരുത്തം ഇരുന്നു. തല ഉയർത്താനോ രുദ്രനെ തിരിഞ്ഞു നോക്കാനോ നിന്നില്ല. വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോയാൽ കണ്ണൻ പറഞ്ഞതുപോലെയൊക്കെ നടക്കുമോ എന്നായിരുന്നു അവളുടെ ചിന്തകൾ.